theoretical distributions. Frequency distributions can be broadly classified into two types: observed frequency distribution and theoretical or expected frequency distributions or probability distributions. Observed frequency distribution is based on actual observations, whereas theoretical distributions are based on probability. There are five important types of probability distributions. First one is Bernoulli distribution, second one is binomial distribution, third one is Poisson distribution, fourth one is uniform distribution, and fifth one is normal distribution. Here, Bernoulli, binomial, and Poisson distributions are discrete probability distributions. Normal distribution is a continuous probability distribution, whereas uniform distribution may be discrete distribution or continuous distribution. Bernoulli, binomial, Poisson ennu parayunnathu discrete probability distributions aanu, which means namakku specific aayittu random variable ne values kodukkanayittu sadhikkum. Pakshe normal distribution ennu parayunnathu oru continuous distribution aanu. Avide oru range inde agathayirikkum nammal random variable ne value define cheyyunnathu. So namakku specific aayittu inna value ennu parayan pattilla, that is a continuous range. Now, what is a Bernoulli distribution? A trial is said to be Bernoulli in nature if it satisfies the following conditions. There are two conditions to be Bernoulli. First one is the trial must result either in a success or in a failure. And the second one is the probability of success should remain constant for any trial. First one endayirunnu? ഒന്നെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ട്രയലുകളെ മാത്രമേ ബെർണോളി ട്രയൽ എന്ന് നമ്മൾ വിളിക്കാറുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ ഏതൊരു ട്രയൽ എടുത്താലും അവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ആകെയുള്ള സാമ്പിൾ സ്പേസുകൾ അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. ഇവിടെ നമുക്ക് ഹെഡ് വീഴുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹെഡ് വീഴുന്നതിന് നമ്മൾ എക്സിന് വാല്യൂ വൺ എന്നും ടെയിൽ വീഴുമ്പോൾ ഫെയിലിയർ ആവുന്നു. സോ അവിടെ എക്സിന് വാല്യൂ സീറോ എന്നും കൊടുക്കുന്നു. സോ എക്സ് ക്യാൻ ടേക്ക് ഓൺലി വാല്യൂസ് വൺ ആൻഡ് സീറോ. ഇവിടെ എക്സിന് വൺ എന്ന് കൊടുക്കുന്നത് ഹെഡ് വീഴുമ്പോഴാണ്. ടെയിൽ വീണാൽ നമ്മൾ സീറോ എന്നും കൊടുക്കുന്നു. സോ ഈ എക്സിനെ നമുക്കൊരു ബെർണോളി വേരിയേറ്റ് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? The trial must result either in a success or in a failure. Success or failure ആയിട്ടോ മാത്രമേ ഇവിടെ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താണ്? ഒന്നെങ്കിൽ ഹെഡ് വീഴും അല്ലെങ്കിൽ ടെയിൽ വീഴും. ഹെഡ് വീണാൽ നമ്മൾ സക്സസ് എന്ന് പറയും, ടെയിൽ വീണാൽ ഫെയിലിയർ എന്ന് പറയും. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഷുഡ് റിമൈൻ കോൺസ്റ്റന്റ് ഫോർ എനി ട്രയൽ. നമ്മൾ എത്ര വട്ടം ഏത് വട്ടം കോയിൻ ടോസ് ചെയ്താലും ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മുടെ ഇവിടുത്തെ സക്സസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആണ്. സോ ദാറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. സോ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇസ് കോൺസ്റ്റന്റ് ഫോർ ദിസ് ട്രയൽ. ഇത് ഏതൊരു ട്രയലാണെങ്കിലും, അതായത് നിങ്ങൾ ഒന്നാമത്തെ വട്ടം കോയിൻ ടോസ് ചെയ്താലും നൂറാമത്തെ വട്ടം കോയിൻ ടോസ് ചെയ്താലും ആയിരമത്തെ വട്ടം കോയിൻ ടോസ് ചെയ്താലും ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എപ്പോഴും 1/2 തന്നെയാണ്. അതിന് മാറ്റമൊന്നും വരുന്നില്ല. സോ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് കോയിൻ ടോസ് ചെയ്യുന്നതിനെ നമുക്കൊരു ബെർണോളി ട്രയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. നൗ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഇസ് സെറ്റ് ടു ഫോളോ എ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ P of x equal to x is equal to p raised to x q raised to 1 minus x, where x is 0 or 1. Here p is the parameter and p is the probability of success. It should be greater than 0 since probability lies between 0 and 1. And q is the probability of failure and q can be defined as 1 minus p. And here x is number of successes. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് പി ആണ്. വേരിയൻസസ് പി ക്യൂ ഓർ പി ഇൻറ്റു ക്യൂ. നോ വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ ആൻഡ് വേരിയൻസ്? വി നോ ദാറ്റ് പി ക്യൂ ഇസ് ലെസ് ദാൻ പി. എന്തുകൊണ്ടാണ്?
പി എന്ന് പറയുന്നതും ക്യു എന്ന് പറയുന്നതും പ്രോബബിലിറ്റീസ് ആണ്. സോ ഒബ്വിയസ്ലി ദേ ലൈ ബിറ്റ്വീൻ 0 and 1. പി 0 1 ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. ക്യു ഇസ് ഓൾസോ ബിറ്റ്വീൻ 0 and 1. സോ പി ക്യു ഇസ് ലെസ് ദാൻ പി ഇൻറ്റു 1 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പി ക്യു ഇസ് ലെസ് ദാൻ പി. സോ ദെയർഫോർ വേരിയൻസ് ഇസ് ലെസ് ദാൻ മീൻ, സിൻസ് പി ക്യു ഇസ് ദ വേരിയൻസ് ആൻഡ് പി ഇസ് ദ മീൻ. Now here are some properties of Bernoulli distribution. Bernoulli distribution de parameter ennu parayunnathu p aanu, meanum p aanu, variance p into q aanu. Ippa nammal relation kandayirunnu, variance is less than mean. And the fifth property is if x1 x2 etc xn are n independently and identically distributed Bernoulli variates with parameter p, then x1 plus x2 plus etc plus xn follows Bernoulli distribution with n and p as parameters. x1, x2, etc, xn എന്ന് പറയുന്നത് n random variables ആണ്. n independent ആയിട്ടുള്ള identically distributed ആയിട്ടുള്ള Bernoulli variates ആണെങ്കിൽ x1 plus x2 plus etc plus xn എന്ന് പറയുന്നത് ഒരു Bernoulli distribution follow ചെയ്തിരിക്കും. x1-ന്റെയും x2-ന്റെയും അപ് ടു xn വരെയുള്ള എല്ലാ ബെർണോളി വേരിയേറ്റിൻ്റെയും പാരാമീറ്റർ പി ആണെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് പറയുന്ന ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്നും പിയും ആയിരിക്കും. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ്. നൗ മൂവിങ് ഓൺ ടു എ ക്വസ്റ്റ്യൻ. ഇഫ് x ഇസ് എ ബെർണോളി വേരിയേറ്റ് ടേക്കിംഗ് വാല്യൂസ് 1 or 0 വിത്ത് പ്രോബബിലിറ്റീസ് 0.7 and 0.3 റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്. നമുക്കൊരു ബെർണോളി വേരിയേറ്റ് തന്നിട്ടുണ്ട്. ബെർണോളി വേരിയേറ്റ് ക്യാൻ ഓൺലി ടേക്ക് വാല്യൂസ് 1 or 0. അവയുടെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്, 0.7 and 0.3. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഓഫ് 1 is 0.7 and P of 0 is 0.3. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. സോ പി ഇസ് 0.7. പി ഓഫ് 0 മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. സോ ക്യു ഇസ് 0.3. So we can easily find mean and variance. Mean is p itself, so it is 0.3, and variance is pq, that is 0.7 into 0.3, that is 0.21.